ഉൽപ്പത്തി ആമുഖം ഉൽപ്പത്തി പുസ്തകം ദൈവമനുഷ്യ ബന്ധത്തിന്റെ ചരിത്രത്തിലെ രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്നു. ബിസി 19ാം നൂറ്റാണ്ടിൽ സംഭവിച്ചെന്ന് പൊതുവെ കരുതപ്പെടുന്ന അബ്രഹാത്തിന്റെ വിളിയാണ് ബൈബിളിലെ രക്ഷാചരിത്രത്തിന്റെ ആരംഭം. സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അബ്രഹാത്തെ വിളിക്കുന്നതുവരെയുള്ള ദീർഘമായ കാലഘട്ടത്തിലെ ദൈവമനുഷ്യ ബന്ധത്തിന്റെ ചരിത്രമാണ് ആദ്യത്തെ 11 അധ്യായങ്ങൾ. ഇതിന് വ്യക്തമായ ചരിത്ര സാക്ഷ്യങ്ങളില്ല. ആലങ്കാരിക ശൈലിയിൽ സമകാലികർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതവും മനോഹരവുമായി ഈ ഭാഗം രചിച്ചിരിക്കുന്നു. അതിനാൽ മറ്റു ചരിത്ര ഗ്രന്ഥങ്ങളുമായി ഈ ഭാഗത്തെ തുലനം ചെയ്തുകൂടാ. സൗഭാഗ്യപൂർണമായ അവസ്ഥയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ഒരു രക്ഷാകര പദ്ധതി ആവശ്യമായി തീർന്നത് എങ്ങനെയെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ആദ്യ ഭാഗത്തിന്റെ ഉള്ളടക്കത്തെ ഇപ്രകാരം വിഭജിക്കാം. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. 1:1 മുതൽ 2:25 വാക്യം വരെ മനുഷ്യന്റെ പതനം. 3:1-24 വാക്യം വരെ തിന്മ വർദ്ധിക്കുന്നു. കായേനും ആബേലും ജലപ്രളയം. ബാബേൽ ഗോപുരം. 4:1 മുതൽ 11:9 വാക്യം വരെ അബ്രഹാത്തിന്റെ പൂർവികർ. 11:10-32 വരെ വാക്യങ്ങൾ. 12 മുതൽ അവതരണ രൂപത്തിൽ മാത്രമല്ല ദൈവമനുഷ്യ ബന്ധത്തിന്റെ ചരിത്രത്തിലും നിർണായകമായ മാറ്റം സംഭവിക്കുന്നു. ദൈവത്തിന്റെ സാർവത്രികമായ പരിപാലനത്തിന്റെ ചരിത്രത്തിൽ നിന്ന് ദൈവപരിപാലനം മുഴുവൻ കേന്ദ്രീകൃതമായ ഒരു പ്രത്യേക ജനതയുടെ ചരിത്രത്തിലേക്ക് നാം കടക്കുന്നു. എന്നാൽ ദൈവം മറ്റ് ജനതകളെ ഉപേക്ഷിക്കുകയല്ല, വിശ്വസ്തമായ ഒരു ചെറിയ ഗണത്തിലൂടെ സാർവത്രികമായ ഒരു രക്ഷാപദ്ധതിക്ക് രൂപം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് അബ്രഹാത്തോട് വാഗ്ദാനം ചെയ്തു, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഉൽപ്പത്തി 12:3. അബ്രഹാം മുതൽ ജോസഫ് വരെയുള്ള പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രമാണ് 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ. ദൈവത്തിന്റെ വിളി കേട്ട് ഹാരാനിൽ നിന്ന് ഏകനായി ഇറങ്ങിത്തിരിച്ച അബ്രഹാത്തിന്റെ സന്തതികൾ വാഗ്ദത്ത ഭൂമിയായ കാനാനിൽ നിന്ന് ഈജിപ്തിലെത്തി വാസമുറപ്പിക്കുന്നതുവരെയുള്ള സംഭവങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നു. അബ്രഹാത്തിന്റെ ചരിത്രം. 12:1 മുതൽ 25:18 വാക്യം വരെ ഇസഹാക്കും യാക്കോബും. 25:19 മുതൽ 36:43 വാക്യം വരെ ജോസഫും സഹോദരന്മാരും. 37:1 മുതൽ 50:26 വരെ